ഹലോ ഓൾ, ഇന്ന് നമുക്ക് ഒരു സ്റ്റഫ് ക്യാബേജ് ഉണ്ടാക്കാമേ. അതിൻ്റെ ഒരു വലിയ ക്യാബേജ് എടുത്ത് ബ്ലാൻഡ് ചെയ്യാൻ വേണ്ടി അത് നടുക്കത്തെ കോറെടുത്ത് കളഞ്ഞതിന് ശേഷം തിളപ്പിച്ച വെള്ളത്തിലിട്ട് പിന്നെ തണുത്ത വെള്ളത്തിലേക്ക് മാറ്റുമ്പോൾ നമുക്കിങ്ങനെ ലീഫായിട്ട് കിട്ടും. അതിനുശേഷം അതിൻ്റെ ഓരോ പീസിൻ്റെയും നടുക്കത്തെ കട്ടിയുള്ള ഭാഗം റിമൂവ് ചെയ്യണേ. ഇനി നമുക്ക് വേണ്ടത് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു 6 കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു അര പൗണ്ട് മഷ്റൂം അരിഞ്ഞത്. ചട്ടിയടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ഇട്ട് അല്പം മൂക്കുമ്പോൾ ഇഞ്ചി ഇടണം. ഇഞ്ചി ഇട്ട് അല്പം മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ സവാള ഇട്ട് ഒരു ചെറിയതായിട്ട് പച്ചക്കടിക്കായിരിക്കാൻ വേണ്ടി ഒരു ചെറിയതായിട്ടൊന്നും മൂക്കുന്നിടം വരെ എല്ലാം ഇളക്കി കൊടുക്കണം. അതിനുശേഷം അത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു 3 സ്കാലിയൻ അരിഞ്ഞത് അതിൽ ചേർക്കണം. അതിനുശേഷം ഒരു അര സ്പൂൺ പെപ്പർ, അല്പം ഉപ്പ്, പിന്നെ ഒരു 1.5 പൗണ്ട് മീറ്റ്, അരിഞ്ഞ മഷ്റൂം, ഇതെല്ലാം കൂടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. എരി വേണ്ടുന്നവർക്ക് ഒരു സ്പൂൺ ഫ്ലേക്ക് പെപ്പർ ഇടാം കേട്ടോ. ഇപ്പം നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്ത് ഉപ്പുമിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം അദ്ദേഹം ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ആ കട്ടിയുള്ള ഭാഗം മാറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് മടക്കാനൊക്കത്തില്ല, അതിന് വേണ്ടിയാണ് അത് മാറ്റുന്നത്. അതിനുശേഷം മിക്സ് ചെയ്തിരിക്കുന്ന മീറ്റ് ഓരോ സ്പൂൺ എടുത്ത് എല്ലയിൽ വെച്ച് ഇങ്ങനെ മടക്കണം. ഇങ്ങനെ മടക്കി സൈഡും മടക്കി ഇല നല്ലപോലെ വാടിയിരിക്കുന്നത് കൊണ്ട് മടക്കാൻ ഒരു പ്രയാസമില്ല. എല്ലാം മടക്കിയതിന് ശേഷം ഇങ്ങനെ ഓരോന്നായിട്ട് മടക്കണേ. ഈസി ആയിട്ടത് നമുക്ക് മടക്കി കിട്ടും. എന്നിട്ട് ഇതെല്ലാം കൂടെ മടക്കി, എനിക്കൊരു ഇഡലി പാത്രമുണ്ട്, ഞാൻ അതിലേക്ക് എല്ലാം വെച്ചു. അതിനുശേഷം അടച്ച് വെച്ച് ഒരു 15-20 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തു. ഇനി അതിന് വേണ്ടുന്ന സോസാണ് കേട്ടോ. ഞാൻ 1 സ്പൂൺ റൈസ് വിനിഗർ, ഒരു 3 സ്പൂൺ സോയ സോസ്, അത് കഴിഞ്ഞ് ചില്ലി ഗാർലിക് സോസ്, അതും ഒരു 3 സ്പൂൺ, എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തു. ഇപ്പം നമ്മുടെ ക്യാബേജ് വെന്തു. ഇനി അതൊരു ഡിഷിലേക്ക് സെർവ് ചെയ്യാൻ വേണ്ടി മാറ്റിയതിന് ശേഷം നമ്മുടെ ഈ മിക്സ്ചർ, അതായത് റൈസ് വിനിഗർ, സോയ സോസ്, ചില്ലി ഗാർലിക് സോസ്, ഇത്രയേ ഉള്ളൂ. അല്പം നമ്മൾ കുക്ക് ചെയ്ത പാത്രത്തിൽ അല്പം അതിൻ്റെ അല്പം ജ്യൂസും ഉണ്ടേ, അതുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഈ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റോളിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, ഹെൽത്തിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻ്റ് മാത്രം മതി, എല്ലാവരും ട്രൈ ചെയ്യണം. വേറെ ഒരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ.